ഹലോ, നമസ്കാരം. HSSTE കേഡറ്റ് സെറ്റ് മലയാളത്തിലെ മോക്ക് ടെസ്റ്റ് എട്ടാമത്തതാണ് ഇന്ന് ചെയ്യുന്നത്. ജീവചരിത്രങ്ങളും ആത്മകഥകളും കുറച്ച് നമ്മുടെ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും ഉൾപ്പെടുന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നടത്തുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. വ്യക്തിചിത്രങ്ങൾ ആരുടെ ആത്മകഥയാണ്? വ്യക്തിചിത്രങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ എൻ വി കൃഷ്ണവാര്യർ, കെ സുധാകരൻ, എസ് രാമനാഥപിള്ള, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. ഇതിലാരാണ് വ്യക്തിചിത്രങ്ങൾ എന്ന ആത്മകഥ രചിച്ചത്? ഉത്തരം എൻ വി കൃഷ്ണവാര്യരാണ് വ്യക്തിചിത്രങ്ങൾ എന്ന ആത്മകഥ രചിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഓർമ്മകളുടെ ആൽബം ആരുടെ ആത്മകഥയാണ്? ഓർമ്മകളുടെ ആൽബം ആരുടെ ആത്മകഥയാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ, ഒ വി വിജയൻ, മുരളി, കിളിരൂർ രാധാകൃഷ്ണൻ. ഇതിലാരാണ് ഓർമ്മകളുടെ ആൽബം എന്ന ആത്മകഥ രചിച്ചിരിക്കുന്നത്? മലയാറ്റൂർ രാമകൃഷ്ണൻ്റെതാണ് ഓർമ്മകളുടെ ആൽബം എന്ന ആത്മകഥ. അടുത്ത ചോദ്യം, സഞ്ചരിക്കുന്ന വിശ്വാസി ആരുടെ ആത്മകഥയാണ്? സഞ്ചരിക്കുന്ന വിശ്വാസി ആരുടെ ആത്മകഥയാണ്? എം ടി ചന്ദ്രസേനൻ, പുതുപ്പള്ളി രാഘവൻ, ജോസഫ് ചാഴിക്കാട്, ലോനപ്പൻ നമ്പാടൻ. ഇതിലെ ആരുടെ ആത്മകഥയുടെ പേരാണ് സഞ്ചരിക്കുന്ന വിശ്വാസി? ലോനപ്പൻ നമ്പാടനാണ് സഞ്ചരിക്കുന്ന വിശ്വാസി എന്ന ആത്മകഥ രചിച്ചിരിക്കുന്നത്. ആരുടെ ആത്മകഥയാണ് തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി? തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി എന്നത് ആരുടെ ആത്മകഥയാണ്? സീതാലക്ഷ്മി ദേവ്, കുറ്റിപ്പുഴ ചന്ദ്രൻ, ഗ്രേസി, എ അയ്യപ്പൻ. ഇതിലാരാണ് തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി എന്ന ആത്മകഥ രചിച്ചിരിക്കുന്നത്? എ അയ്യപ്പൻ്റെതാണ് തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി എന്ന ആത്മകഥ. ആരുടെ ആത്മകഥയാണ് ഡയറി കുറിപ്പുകൾ? ഇ എം കോവൂർ, കെ ദേവയാനി, മാധവിക്കുട്ടി, സീതാലക്ഷ്മി ദേവ്. ഇതിലാരാണ് ഡയറി കുറിപ്പുകൾ എന്ന ആത്മകഥ രചിച്ചിരിക്കുന്നത്? മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടേതാണ് ഡയറി കുറിപ്പുകൾ എന്ന ആത്മകഥ. എൻ്റെ ജീവിതം, ദളിത് ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലൽ പൊക്കുടൻ, ഉണ്ണികൃഷ്ണൻ പുത്തൂർ, സി വി കുഞ്ഞുരാമൻ, കെ ബാലകൃഷ്ണൻ. ഇതിലാരാണ് എൻ്റെ ജീവിതം, ദളിത് ജീവിതം എന്ന ആത്മകഥ രചിച്ചിരിക്കുന്നത്? കല്ലൽ പൊക്കുടൻ്റെതാണ് എൻ്റെ ജീവിതം, ദളിത് ജീവിതം എന്ന ആത്മകഥ. കല്ലൽ പൊക്കുടൻ രചിച്ചതാണ് എൻ്റെ ജീവിതം, ദളിത് ജീവിതം എന്ന ആത്മകഥ. മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ ആരുടേതാണ്? അറിയാം, ഓപ്ഷൻ പറയാം. വൈക്കത്ത് പാച്ചുമൂത്തത്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കെ പി കേശവമേനോൻ, പി കേശവദേവ്. ഇതിലാരുടേതാണ് മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയായിട്ട് പരിഗണിക്കുന്നത്? വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ആത്മകഥയാണ് മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ ആരുടേതാണ്? പി കേശവദേവ്, വൈക്കത്ത് പാച്ചുമൂത്തത്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കെ പി കേശവമേനോൻ. ഇതിലാരാണ് ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ തയ്യാറാക്കിയത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ് ആദ്യത്തെ ലക്ഷണമൊത്ത മലയാളത്തിലെ ആത്മകഥയായിട്ട് പരിഗണിക്കപ്പെടുന്നത്. സ്മൃതി മാധുര്യം ആരുടെ ആത്മകഥയാണ്? കെ പി കേശവമേനോൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കെ കെ രാജ, ഉദയഭാനു. ഇതിലാരെഴുതിയ ആത്മകഥയാണ് സ്മൃതി മാധുര്യം? കെ കെ രാജയുടേതാണ്, രാജയുടെ ആത്മകഥയാണ് സ്മൃതി മാധുര്യം എന്നത്. ആദ്യകാല നാടക നടനും ഗായകനുമായ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞ് ഭാഗവതരുടെ ആത്മകഥയുടെ പേരെന്താണ്? ആദ്യകാല നാടക നടനും ഗായകനുമായ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞ് ഭാഗവതരുടെ ആത്മകഥ. ഓപ്ഷൻ എ എൻ്റെ ജീവിത സ്മരണകൾ, കഴിഞ്ഞ കാലം, സ്മൃതി മാധുര്യം, ഒരു നടൻ്റെ ആത്മകഥ. ഇതിലേതാണ് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞിൻ്റെ ആത്മകഥ? ഒരു നടൻ്റെ ആത്മകഥയാണ് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞ് ഭാഗവതരുടെ ആത്മകഥ. ദൈവങ്ങളുടെയും പിശാചുക്കളുടെയും ലോകം എന്ന അധ്യായം ആരുടെ ആത്മകഥയുടെ ഭാഗമാണ്? ദൈവങ്ങളുടെയും പിശാചുക്കളുടെയും ലോകം എന്ന അധ്യായം ആരുടെ ആത്മകഥയുടെ ഭാഗമാണ്? ഇ എം എസ്, കെ പി കേശവമേനോൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭൻ. ഇതിൽ ആരുടെ ആത്മകഥയിലുള്ള അധ്യായമാണ് ദൈവങ്ങളുടെയും പിശാചുക്കളുടെയും ലോകം എന്നത്? ഇ എം എസിൻ്റെ ആത്മകഥയുടെ ഭാഗമായിട്ടുള്ളതാണ് ദൈവങ്ങളുടെയും പിശാചുക്കളുടെയും ലോകം എന്ന അധ്യായം.
ഉത്തമ പുരുഷ സർവനാമത്തിനു പകരം പ്രഥമ പുരുഷ സർവനാമം ഉടനീളം ഉപയോഗിക്കുന്ന ആത്മകഥ ആരുടേതാണ്? ഭാരതി ഉദയഭാനു, പി കേശവദേവ്, മന്നത്ത് പത്മനാഭൻ, കെ രാജ, ഇതിൽ ആരുടെ ആത്മകഥയിലാണ് ഉത്തമ പുരുഷ സർവനാമത്തിനു പകരം പ്രഥമ പുരുഷ സർവനാമം ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത്? പി കേശവദേവിൻ്റെ ആത്മകഥയിലാണ് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. നിനവോ കിനാവോ, ഞെട്ടറ്റ നക്ഷത്രം എന്നീ അധ്യായങ്ങൾ ഉൾപ്പെട്ട ആത്മകഥ താഴെ പറയുന്നതിൽ ആരുടേതാണ്? കവിയുടെ കാൽപ്പാടുകൾ, കെ രാജ, കഴിഞ്ഞ കാലം, എൻ്റെ നാടുകടത്തൽ. ഇതിൽ ഏത് ആത്മകഥയിലാണ് നിനവോ കിനാവോ ഞെട്ടറ്റ നക്ഷത്രം എന്നീ അധ്യായങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്? കവിയുടെ കാൽപ്പാടുകൾ എന്ന പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥക്കകത്താണ് ഇങ്ങനെ ഒരു രണ്ടധ്യായം ഉൾപ്പെട്ടിരിക്കുന്നത്. സഹസ്രപൂർണിമ ഒരു ആത്മകഥയുടെ പേരാണ്, ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ, കെ രേവതിയമ്മ, കെ രാജ, രാമകൃഷ്ണപിള്ള, ആരെഴുതിയതാണ് സഹസ്രപൂർണിമ എന്ന ആത്മകഥ? കെ രേവതിയമ്മയുടെ ആത്മകഥയുടെ പേരാണ് സഹസ്രപൂർണിമ. സഹസ്രപൂർണിമ എന്നത് കെ രേവതിയമ്മയുടെ ആത്മകഥയാണ്. എൻ എൻ പിള്ളയുടെ ആത്മകഥ ഏതാണ്? സഹസ്രപൂർണിമ, എൻ്റെ ബാല്യകാല കഥ, ഞാൻ, പതികയും വഴിയോരത്തെ മണിദീപങ്ങളും, ഇതിലേതാണ് എൻ എൻ പിള്ളയുടെ ആത്മകഥ? ഞാൻ എന്നതാണ് എൻ എൻ പിള്ളയുടെ ആത്മകഥ. ഇതൊരു ആത്മകഥയല്ല എന്ന് ഏത് കൃതിക്കാണ് തകഴി മുഖവുര എഴുതിയത്? ഇതൊരു ആത്മകഥയല്ല എന്ന് ഏത് കൃതിക്കാണ് തകഴി മുഖവുര എഴുതിയത്? ഓർമ്മയുടെ തീരങ്ങളിൽ, എൻ്റെ ബാല്യകാല കഥ, എൻ്റെ വക്കീൽ ജീവിതം, ഇവയൊന്നുമല്ല. ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥക്കാണ് ഇതൊരു ആത്മകഥയല്ല എന്ന് തകഴി മുഖവുര എഴുതിയിരിക്കുന്നത്. ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഡോക്ടർ പി കെ വാര്യരുടെ ആത്മകഥക്ക് അവതാരിക എഴുതിയതാര്? ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഡോക്ടർ പി കെ വാര്യരുടെ ആത്മകഥക്ക് അവതാരിക എഴുതിയതാര്? EMS, രാമകൃഷ്ണപിള്ള, കെ രാജ, കേശവദേവ്. EMS ആണ് ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഡോക്ടർ പി കെ വാര്യരുടെ ആത്മകഥക്ക് അവതാരിക എഴുതിയത്. പതികയും വഴിയോരത്തെ മണിദീപങ്ങളും ഒരു ആത്മകഥയുടെ പേരാണ്, ആരുടെ ആത്മകഥയാണത്? പതികയും വഴിയോരത്തെ മണിദീപങ്ങളും എന്നത് ഒരു ആത്മകഥയുടെ പേരാണ്, ആരുടെ ആത്മകഥയാണ്? കെ രേവതിയമ്മ, എൻ എൻ പിള്ള, EMS, കെ കല്യാണിക്കുട്ടിയമ്മ. ആരുടെ ആത്മകഥയുടെ പേരാണ്? ആദ്യത്തെ മൂന്ന് ഓപ്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഉത്തരം കെ കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയാണ് പതികയും വഴിയോരത്തെ മണിദീപങ്ങളും. പതികയും വഴിയോരത്തെ മണിദീപങ്ങളും എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഏത് വർഷമാണ്? പതികയും വഴിയോരത്തെ മണിദീപങ്ങളും എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഏത് വർഷമാണ്? 1993, 94, 96, 95, ഇതിൽ ഏത് വർഷമാണ് പതികയും വഴിയോരത്തെ മണിദീപങ്ങളും എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്? 1994 പതികയും വഴിയോരത്തെ മണിദീപങ്ങളും എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ കഥയല്ല, എൻ്റെ നാടിൻ്റെ കഥയാണ് എന്ന് തൻ്റെ ആത്മകഥയിൽ പറഞ്ഞത് ആരാണ്? ഇത് എൻ്റെ കഥയല്ല, എൻ്റെ നാടിൻ്റെ കഥയാണ് എന്ന് തൻ്റെ ആത്മകഥയിൽ പറഞ്ഞത് ആരാണ്? ഭാരതി ഉദയഭാനു, PR കുറുപ്പ്, മന്നത്ത് പത്മനാഭൻ, കെ രാജ. PR കുറുപ്പാണ് ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ കഥയല്ല, എൻ്റെ നാടിൻ്റെ കഥയാണ് എന്ന് തൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്നത് PR കുറുപ്പാണ്. ഇതൊന്നും നുണക്കഥകളല്ല, എല്ലാം സത്യകഥകളാണ് എന്ന് തൻ്റെ ആത്മകഥയിലൂടെ പറഞ്ഞതാര്? SK നായർ, കെ രേവതിയമ്മ, കെ രാജ, രാമകൃഷ്ണപിള്ള. ഇതൊന്നും നുണക്കഥകളല്ല, എല്ലാം സത്യകഥകളാണ് എന്ന് തൻ്റെ ആത്മകഥയിലൂടെ പറഞ്ഞതാര്? SK നായർ, കെ രേവതിയമ്മ, കെ രാജ, രാമകൃഷ്ണപിള്ള. ആരാണ്? SK നായരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കേരളമിത്രം പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കേരളമിത്രം പത്രത്തിൻ്റെ സ്ഥാപകൻ മദൻമോഹൻ മാളവ്യ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ദേവ്ജി ഭീംജി. കേരളമിത്രം പത്രത്തിൻ്റെ സ്ഥാപകൻ ഈ പറഞ്ഞതിൽ ആരാണ്? ദേവ്ജി ഭീംജിയാണ് കേരളമിത്രം പത്രത്തിൻ്റെ സ്ഥാപകൻ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മലയാളത്തിൽ വന്ന ആദ്യ പുസ്തകം
ജീവചരിത്ര സാഹിത്യം, വ്യാഴവട്ട സ്മരണകൾ, ശ്രീനാരായണ ഗുരുസ്വാമികൾ, മഹാചരിത്ര സംഗ്രഹം, ഇതിലേതാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മലയാളത്തിൽ വന്ന ആദ്യ പുസ്തകം? ശ്രീനാരായണ ഗുരുസ്വാമികൾ, ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്ന കൃതിയാണ് മലയാളത്തിൽ വന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകം. വിശാഖം തിരുനാളിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ രചിച്ച കാവ്യം ഏതാണ്? വിശാഖം തിരുനാളിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ രചിച്ച കാവ്യം താഴെ പറയുന്നതിലേതാണ്? ഓപ്ഷൻ എ കവികലാപം, ബി കേരള ഭാഷാ പ്രണയികൾ, സി ജീവചരിത്രമാല, ഡി വിശാഖ വിജയം. ഉത്തരം വിശാഖ വിജയമാണ്. വിശാഖം തിരുനാളിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ രചിച്ച കാവ്യം. മാരാരും കൂട്ടരും എന്ന തൂലിക ചിത്രങ്ങൾ ആരാണ് എഴുതിയത്? മാരാരും കൂട്ടരും എന്ന തൂലിക ചിത്രങ്ങൾ ആരാണ് എഴുതിയത്? മുണ്ടശ്ശേരി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വി പി മേനോൻ, പവനൻ, ഇതിലാരാണ് മാരാരും കൂട്ടരും എന്ന തൂലിക ചിത്രങ്ങൾ എഴുതിയിരിക്കുന്നത്? വി പി മേനോന്റെ കൃതിയാണ് മാരാരും കൂട്ടരും എന്ന തൂലിക ചിത്രങ്ങൾ. സാഹിത്യ പ്രണയികൾ എന്ന കൃതി ആരുടേതാണ്? സാഹിത്യ പ്രണയികൾ എന്ന കൃതി ആരുടേതാണ്? തോമസ് പോൾ, എ ഡി ഹരിശർമ്മ, മൂർക്കോത്ത് കുമാരൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ഇതിലാരാണ് സാഹിത്യ പ്രണയികൾ എന്ന കൃതി രചിച്ചിരിക്കുന്നത്? തോമസ് പോളിന്റെ കൃതിയാണ് സാഹിത്യ പ്രണയികൾ എന്നത്. രണ്ട് സാഹിത്യ നായകന്മാർ ആരുടെ കൃതിയാണ്? രണ്ട് സാഹിത്യ നായകന്മാർ എന്നത് ആരുടെ കൃതിയാണ്? തോമസ് പോൾ, എ ഡി ഹരിശർമ്മ, മൂർക്കോത്ത് കുമാരൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ഇതിലാരാണ് രണ്ട് സാഹിത്യ നായകന്മാർ എന്ന കൃതി രചിച്ചിരിക്കുന്നത്? എ ഡി ഹരിശർമ്മ എഴുതിയ കൃതിയാണ് രണ്ട് സാഹിത്യ നായകന്മാർ. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, എ ആർ രാജരാജവർമ്മ എന്നിവരുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ചുള്ള ആദ്യ പഠനം ഏതാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, എ ആർ രാജരാജവർമ്മ എന്നിവരുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ചുള്ള ആദ്യ പഠനം. പത്ത് കഥാകാരന്മാർ, സാഹിത്യ പ്രണയികൾ, കേരള ഭാഷാ പ്രണയികൾ, രണ്ട് സാഹിത്യ നായകന്മാർ, ഇതിലേതാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനെയും എ ആർ രാജരാജവർമ്മയെയും കുറിച്ചുള്ള ആദ്യ പഠനം? രണ്ട് സാഹിത്യ നായകന്മാർ എന്ന കൃതിയിലാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, എ ആർ രാജരാജവർമ്മ എന്നിവരുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ചുള്ള ആദ്യ പഠനം നടത്തിയിരിക്കുന്നത്. കെ പി ശങ്കരമേനോൻ, എ ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് എഴുതിയ കൃതി ഏതാണ്? കെ പി ശങ്കരമേനോൻ, എ ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് എഴുതിയ കൃതി ഏതാണ്? ജീവിതവും കൃതികളും, കുഞ്ഞമ്പുവിന്റെ കഥ, നാദബ്രഹ്മം തേടി, കേസരിയുടെ കഥ, ഇതിലേതാണ് കെ പി ശങ്കരമേനോൻ, എ ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് എഴുതിയ കൃതി? കേസരിയുടെ കഥ എന്നതാണ് കെ പി ശങ്കരമേനോൻ, എ ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് എഴുതിയ കൃതി. കേളപ്പൻ എന്ന മഹാമനുഷ്യൻ എന്ന ജീവചരിത്രം ആരാണ് എഴുതിയത്? കേളപ്പൻ എന്ന മഹാമനുഷ്യൻ എന്ന ജീവചരിത്രം ആരാണ് എഴുതിയത്? പവനൻ, സി കെ മൂസത്ത്, എം എൻ കുറുപ്പ്, സി പി ശ്രീധരൻ. പവനൻ, സി കെ മൂസത്ത്, എം എൻ കുറുപ്പ്, സി പി ശ്രീധരൻ, ഇതിലാരാണ് കേളപ്പൻ എന്ന മഹാമനുഷ്യൻ എന്ന ജീവചരിത്രം എഴുതിയത്? സി കെ മൂസതിന്റെ കൃതിയാണ് കേളപ്പൻ എന്ന മഹാമനുഷ്യൻ. ദേവ് കേശവ ദേവ് എന്ന കൃതി രചിച്ചതാര്? എം എൻ കുറുപ്പ്, കെ പി ശങ്കരമേനോൻ, ജി എൻ പണിക്കർ, മേലൂർ ദാമോദരൻ. ദേവ് കേശവ ദേവ് എന്ന കൃതി രചിച്ചതാര്? ജി എൻ പണിക്കരാണ് ദേവ് കേശവ ദേവ് എന്ന കൃതി രചിച്ചിരിക്കുന്നത്. ആരുടെ ഗ്രന്ഥമാണ് നാടകദർപ്പണം? പി ശങ്കരൻ നമ്പ്യാർ, എൻ എൻ പിള്ള, ഗുരു ഗോപിനാഥ്, വി കലാധരൻ, ഇതിലാരാണ് നാടകദർപ്പണം എന്ന കൃതി രചിച്ചിരിക്കുന്നത്? എൻ എൻ പിള്ളയാണ് നാടകദർപ്പണം എന്ന കൃതി രചിച്ചിരിക്കുന്നത്. ആരുടെ കൃതിയാണ് അഭിനയത്തിന്റെ രസതന്ത്രം? കെ ജി പൗലോസ്, കലാമണ്ഡലം രാജ്മോഹൻ, എൻ എൻ പിള്ള, ഭരത് മുരളി, ഇതിലാരുടെ കൃതിയാണ് അഭിനയത്തിന്റെ രസതന്ത്രം എന്നത്? ഭരത് മുരളിയുടെ കൃതിയാണ് അഭിനയത്തിന്റെ രസതന്ത്രം. സ്ത്രീ നാട്യകലയും നങ്ങ്യാർകൂത്തും എന്നത് ആരുടെ കൃതിയാണ്? ഡോക്ടർ പി ജി പത്മിനി, ടി ജി ശൈലജ, ഡോക്ടർ രേണുക, സെബീന റാഫി. സ്ത്രീ നാട്യകലയും നങ്ങ്യാർകൂത്തും എന്നത് ഡോക്ടർ രേണുക എഴുതിയ കൃതിയാണ് സ്ത്രീ നാട്യകലയും നങ്ങ്യാർകൂത്തും. അലങ്കാരങ്ങളുടെ ഇരിപ്പിടമായി ഭാമഹൻ കരുതുന്നത് അതിശയോക്തി, വാസ്തവോക്തി, സ്വഭാവോക്തി, സാമ്യോക്തി, ഇതിലേതാണ് അലങ്കാരങ്ങളുടെ ഇരിപ്പിടമായി ഭാമഹൻ കാണുന്നത്? അതിശയോക്തിയാണ് അലങ്കാരങ്ങളുടെ ഇരിപ്പിടമായി ഭാമഹൻ കാണുന്നത്.
അലങ്കാരത്തെ വാസ്തവം, സാമ്യം, അതിശയം, ശ്ലേഷം എന്നിങ്ങനെ വർഗീകരിച്ചിരിക്കുന്നത് ആര്? അലങ്കാരത്തെ വാസ്തവം, സാമ്യം, അതിശയം, ശ്ലേഷം എന്നിങ്ങനെ വർഗീകരിച്ചിരിക്കുന്നത് ആരാണ്? വാമനൻ, ദണ്ഡി, മമ്മടൻ, രുദ്രടൻ ഇതിലാരാണ് അലങ്കാരത്തെ വാസ്തവം, സാമ്യം, അതിശയം, ശ്ലേഷം എന്നിങ്ങനെ വർഗീകരിച്ചിരിക്കുന്നത്? രുദ്രടനാണ് അലങ്കാരത്തെ വാസ്തവം, സാമ്യം, അതിശയം, ശ്ലേഷം എന്നിങ്ങനെ വർഗീകരിച്ചിരിക്കുന്നത്. വാചികാഭിനയത്തിന് ഉപയോഗിക്കുന്ന വാഗർത്ഥങ്ങൾ ചമൽക്കരിക്കാനുള്ള ഉപായം എന്ന നിലയിൽ അലങ്കാരത്തെ അവതരിപ്പിച്ചത് ആരാണ്? വാചികാഭിനയത്തിന് ഉപയോഗിക്കുന്ന വാഗർത്ഥങ്ങൾ ചമൽക്കരിക്കാനുള്ള ഉപായം എന്ന നിലയിൽ അലങ്കാരത്തെ അവതരിപ്പിച്ചത് ആരാണ്? വാമനൻ, ഭരതമുനി, മമ്മടൻ, രുദ്രടൻ ഇതിലാരാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഭരതമുനിയാണ് വാചികാഭിനയത്തിന് ഉപയോഗിക്കുന്ന വാഗർത്ഥങ്ങൾ ചമൽക്കരിക്കാനുള്ള ഉപായം എന്ന നിലയിൽ അലങ്കാരത്തെ അവതരിപ്പിച്ചത്. വക്രോക്തി കാവ്യജീവിതം എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? വക്രോക്തി കാവ്യജീവിതം എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ സി രാജേന്ദ്രൻ, ഡോക്ടർ എൻ ഗോപാലപ്പണിക്കർ, ഡോക്ടർ എൻ വി പി ഉണ്ണിത്തിരി, ഡോക്ടർ ടി ഭാസ്കരൻ ഇതിലാരാണ് വക്രോക്തി കാവ്യജീവിതം എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്? ഡോക്ടർ എൻ വി പി ഉണ്ണിത്തിരിയുടെ പുസ്തകമാണ് വക്രോക്തി കാവ്യജീവിതം എന്നത്. ഗുണദോഷ നിരൂപണത്തിലൂടെ ഔചിത്യ വിചാരം അവതരിപ്പിച്ചത് ആരാണ്? ഗുണദോഷ നിരൂപണത്തിലൂടെ ഔചിത്യ വിചാരം അവതരിപ്പിച്ചത് ആരാണ്? ക്ഷേമേന്ദ്രൻ, വാമനൻ, ദണ്ഡി, മമ്മടൻ ഇതിലാരാണ് ഗുണദോഷ നിരൂപണത്തിലൂടെ ഔചിത്യ വിചാരം അവതരിപ്പിച്ചത്? ദണ്ഡിയാണ് ഗുണദോഷ നിരൂപണത്തിലൂടെ ഔചിത്യ വിചാരം അവതരിപ്പിച്ചിരിക്കുന്നത്. കവിക്ക് എന്ന പോലെ നിരൂപകനും ഔചിത്യമുണ്ടാവണം എന്ന് പറഞ്ഞത് ആരാണ്? കവിക്ക് എന്ന പോലെ നിരൂപകനും ഔചിത്യമുണ്ടാവണം എന്ന് പറഞ്ഞത് താഴെ പറയുന്നതിൽ ആരാണ്? വാമനൻ, ദണ്ഡി, മമ്മടൻ, ആനന്ദവർദ്ധനൻ. ആനന്ദവർദ്ധനനാണ് കവിക്ക് എന്ന പോലെ നിരൂപകനും ഔചിത്യമുണ്ടാവണം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ചമൽക്കാര സഹിതമായ വർണ്ണനയാണ് വക്രോക്തി എന്ന് പറഞ്ഞത് ആരാണ്? ചമൽക്കാര സഹിതമായ വർണ്ണനയാണ് വക്രോക്തി എന്ന് പറഞ്ഞത് താഴെ പറയുന്നതിൽ ആരാണ്? വാമനൻ, ദണ്ഡി, ഭോജൻ, ഭാമഹൻ. വാമനൻ, ദണ്ഡി, ഭോജൻ, ഭാമഹൻ എന്നതിൽ ചമൽക്കാര സഹിതമായ വർണ്ണനയാണ് വക്രോക്തി എന്ന് പറഞ്ഞത് ദണ്ഡിയാണ്. ചമൽക്കാര സഹിതമായ വർണ്ണനയാണ് വക്രോക്തി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ദണ്ഡിയാണ്. പ്രതിഭ അപൂർവ വസ്തു നിർമ്മാണക്ഷമ പ്രജ്ഞ പ്രതിഭയെ ഇങ്ങനെ നിർവചിച്ചതാര്? പ്രതിഭ അപൂർവ വസ്തു നിർമ്മാണക്ഷമ പ്രജ്ഞ എന്ന് പ്രതിഭയെ നിർവചിച്ചതാര്? ഓപ്ഷൻ കുന്തകൻ, ഭാമഹൻ, അഭിനവഗുപ്തൻ, ഭോജൻ ഇതിലാരാണ് ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നത്? അഭിനവഗുപ്തനാണ് പ്രതിഭ അപൂർവ വസ്തു നിർമ്മാണക്ഷമ പ്രജ്ഞ എന്ന് പ്രതിഭയെ നിർവചിച്ചിരിക്കുന്നത്. സരസ്വതി കണ്ഠാഭരണം ആരുടെ കൃതിയാണ്? സരസ്വതി കണ്ഠാഭരണം എന്നത് ആരുടെ കൃതിയാണ്? ഓപ്ഷൻസ് കുന്തകൻ, ഭാമഹൻ, അഭിനവഗുപ്തൻ, ഭോജൻ. ഇതിനകത്ത് ഭോജന്റെ കൃതിയാണ് സരസ്വതി കണ്ഠാഭരണം എന്നത്. ഭോജൻ എഴുതിയ കൃതിയാണ് സരസ്വതി കണ്ഠാഭരണം. കാവ്യഹേതുക്കളിൽ ശക്തിയാണ് പ്രധാനം എന്ന് പറയുന്നത് ആരാണ്? കാവ്യഹേതുക്കളിൽ ശക്തിയാണ് പ്രധാനം എന്ന് പറയുന്നത് ആരാണ്? രുദ്രടൻ, കുന്തകൻ, ഭാമഹൻ, അഭിനവഗുപ്തൻ ഇതിലാരാണ് കാവ്യഹേതുക്കളിൽ ശക്തിയാണ് പ്രധാനം എന്ന് പറയുന്നത്? രുദ്രടനാണ് കാവ്യഹേതുക്കളിൽ ശക്തിയാണ് പ്രധാനം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഔചിത്യത്തെ ഒരു കാഴ്ചപ്പാടായി അവതരിപ്പിക്കുന്നത് ആരാണ്? ഔചിത്യത്തെ ഒരു കാഴ്ചപ്പാടായി അവതരിപ്പിക്കുന്നത് ആരാണ്? കുന്തകൻ, ഭാമഹൻ, അഭിനവഗുപ്തൻ, ആനന്ദവർദ്ധനൻ ഇതിലാരാണ് ഔചിത്യത്തെ ഒരു കാഴ്ചപ്പാടായി അവതരിപ്പിക്കുന്നത്? ആനന്ദവർദ്ധനനാണ് ഔചിത്യത്തെ ഒരു കാഴ്ചപ്പാടായി അവതരിപ്പിച്ചിരിക്കുന്നത്. വാക്മയത്തെ വക്രോക്തി, രസോക്തി, സ്വഭാവോക്തി എന്നിങ്ങനെ വേർതിരിച്ചതാര്? വാക്മയത്തെ വക്രോക്തി, രസോക്തി, സ്വഭാവോക്തി എന്നിങ്ങനെ വേർതിരിച്ചത് ആരാണ്? ഓപ്ഷൻസ് കുന്തകൻ, ഭാമഹൻ, അഭിനവഗുപ്തൻ, ഭോജൻ ഇതിലാരാണ് വാക്മയത്തെ വക്രോക്തി, രസോക്തി, സ്വഭാവോക്തി എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്? ഭോജനാണ് വാക്മയത്തെ വക്രോക്തി, രസോക്തി, സ്വഭാവോക്തി എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്. ദശരൂപകം ആരുടെ ഗ്രന്ഥമാണ്? ദശരൂപകം എന്നത് ആരുടെ ഗ്രന്ഥമാണ്? ഉൽഭടൻ, ധനഞ്ജയൻ, ഭോജൻ, വാമനൻ ഇതിൽ ആരെഴുതിയ കൃതിയാണ് ദശരൂപകം? ധനഞ്ജയൻ എഴുതിയ കൃതിയാണ്
ദശരൂപകം. ധനഞ്ജയന്റെ ഗ്രന്ഥമാണ് ദശരൂപകം. കവി പ്രതിഭയെ സഹജ, ഉത്പാദ്യ എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നത് ആരാണ്? കവി പ്രതിഭയെ സഹജ, ഉത്പാദ്യ എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നത് ആരാണ്? കുന്തകൻ, ഭാമഹൻ, രുദ്രടൻ, ആനന്ദവർദ്ധനൻ, ഇതിലാരാണ് കവി പ്രതിഭയെ സഹജ, ഉത്പാദ്യ എന്ന് വിഭജിച്ചിരിക്കുന്നത്? രുദ്രടനാണ് കവി പ്രതിഭയെ സഹജ, ഉത്പാദ്യ എന്ന് വിഭജിച്ചിരിക്കുന്നത്. യേശാം കാവ്യാനുശീലനാഭ്യാസവശാത്, യേശാം കാവ്യാനുശീലനാഭ്യാസവശാത് എന്ന് സഹൃദയ നിർവചനം ആരുടേതാണ്? ഓപ്ഷൻസ് കുന്തകൻ, ഭാമഹൻ, അഭിനവഗുപ്തൻ, ഭോജൻ. അഭിനവഗുപ്തനാണ് യേശാം കാവ്യാനുശീലനാഭ്യാസവശാത് എന്ന് സഹൃദയനെ നിർവചിച്ചിരിക്കുന്നത്. ഇഷ്ടാർത്ഥ വ്യവചിഹ്ന പദാവലി എന്ന് കാവ്യത്തെ നിർവചിച്ചത് ആരാണ്? ഇഷ്ടാർത്ഥ വ്യവചിഹ്ന പദാവലി എന്ന് കാവ്യത്തെ നിർവചിച്ചത് ആരാണ്? രുദ്രടൻ, ഉദ്ഭടൻ, ആചാര്യദണ്ഡി, വാമനൻ. ഉത്തരം ആചാര്യദണ്ഡിയാണ് ഇഷ്ടാർത്ഥ വ്യവചിഹ്ന പദാവലി എന്ന് കാവ്യത്തെ നിർവചിച്ചിരിക്കുന്നത്. ഭാരതീയ കാവ്യചിന്തയിൽ സാഹിത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഭാരതീയ കാവ്യചിന്തയിൽ സാഹിത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഭരതൻ, രാജശേഖരൻ, മമ്മടൻ, ഭാമഹൻ. രാജശേഖരനാണ് ഭാരതീയ കാവ്യചിന്തയിൽ സാഹിത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. രാജശേഖരനാണ് ഭാരതീയ കാവ്യചിന്തയിൽ സാഹിത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. നൃഷി കവിരിത്യുക്തം, ഋഷി അല്ലാത്തവൻ കവിയല്ല എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഈ അഭിപ്രായം ആരുടേതാണ്? നൃഷി കവിരിത്യുക്തം, ഋഷി അല്ലാത്തവൻ കവിയല്ല എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഈ അഭിപ്രായം ആരുടേതാണ്? ഭട്ടതൗതൻ, മഹിമഭട്ടൻ, ഭട്ടലൊല്ലടൻ, ഭരതമുനി. ഇതിലാരാണ് നൃഷി കവിരിത്യുക്തം, ഋഷി അല്ലാത്തവൻ കവിയല്ല എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്? ഭട്ടതൗതന്റെ അഭിപ്രായമാണ് നൃഷി കവിരിത്യുക്തം, ഋഷി അല്ലാത്തവൻ കവിയല്ല എന്നത്. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? ധുന്യാലോകം ആനന്ദവർദ്ധനൻ, വക്രോക്തി ജീവിതം കുന്തകൻ, കാവ്യദർശം ഭാമഹൻ, കാവ്യാലങ്കാര സൂത്രവൃത്തി വാമനൻ. ഇതിൽ ഏതോ ഒന്ന് തെറ്റായിട്ടുള്ള ജോഡിയാണ്, അതാ ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഉത്തരം കാവ്യാദർശം ഭാമഹൻ എന്നുള്ളതാണ് തെറ്റായ ജോഡി. കാവ്യാദർശം എന്ന കൃതി ദണ്ഡിയുടേതാണ്. വാച്യാധികം വ്യംഗ്യമെങ്കിൽ അക്കാവ്യം ധ്വനി സംജിതം എന്ന് ധ്വനിയെ നിർവചിച്ചത് ആരാണ്? സംജിതല സംജിതം എന്നാണ്. വാച്യാധികം വ്യംഗ്യമെങ്കിൽ അക്കാവ്യം ധ്വനി സംജിതം എന്ന് ധ്വനിയെ നിർവചിച്ചത് ആരാണ്? ആനന്ദവർദ്ധനൻ, എ ആർ രാജരാജവർമ്മ, കേരളവർമ്മ, അഭിനവഗുപ്തൻ. എ ആർ രാജരാജവർമ്മയാണ് വാച്യാധികം വ്യംഗ്യമെങ്കിൽ അക്കാവ്യം ധ്വനി സംജിതം എന്ന് ധ്വനിയെ നിർവചിച്ചിരിക്കുന്നത്. രസത്തിൽ കവിഞ്ഞൊരു കാവ്യാർത്ഥം കരുതാൻ ഇല്ലാത്തതിനാൽ ധ്വനികളിൽ ഒന്നാമൻ രസധ്വനി തന്നെ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? രസത്തിൽ കവിഞ്ഞൊരു കാവ്യാർത്ഥം കരുതാൻ ഇല്ലാത്തതിനാൽ ധ്വനികളിൽ ഒന്നാമൻ രസധ്വനി തന്നെ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആനന്ദവർദ്ധനൻ, എ ആർ രാജരാജവർമ്മ, കേരളവർമ്മ, ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയാണ് രസത്തിൽ കവിഞ്ഞൊരു കാവ്യാർത്ഥം കരുതാനില്ലാത്തതിനാൽ ധ്വനികളിൽ ഒന്നാമൻ രസധ്വനി തന്നെ എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.